വന്ന് കൊട്ടതാക്കുന്നതിന് മുമ്പ് തന്നെ ലേലം വിളിച്ച കൊണ്ടുപോകാം. കാര്യം ഇവിടെ ഇഷ്ടംപോലെ മീനുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ഹരിപ്പാട് റൂട്ടിലെ തോട്ടപ്പള്ളി സ്പിൽവേയിലാണ്. കുട്ടനാടിനെ സംരക്ഷിക്കുന്ന തോട്ടപ്പള്ളി സ്പിൽവേ, പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ ഈ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ചില കാഴ്ചകൾ, ഒപ്പം നമുക്ക് ഇതിന് അപ്പുറത്തുള്ള തോട്ടപ്പള്ളി ഹാർബറിലേക്ക് പോവാം. ആ മീനിൻ്റെ ലേലം, അതായത് ഫിഷ് ഓപ്ഷൻ നടക്കുന്ന തോട്ടപ്പള്ളിയിലെ ഹാർബറിലേക്ക് നമുക്കൊന്ന് പോകാം. അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്നത്. തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും വടക്ക് ഭാഗത്തേക്ക് വന്ന് പടിഞ്ഞാറോട്ട് പോകുമ്പോഴാണ് ഈ ഹാർബറിലേക്ക് പോകുന്നത്. ഇതാണ് തോട്ടപ്പള്ളി ഹാർബർ. ഇവിടുത്തെ എന്താണ് സ്ഥിതി എന്നറിയത്തില്ല, കയറിയിട്ട് നോക്കാം. ഒരു കിലോയ്ക്കല്ലേ ഇത്? മത്സ്യക്കാർ വാങ്ങിയതല്ലേ? ഒരു കിലോ ആണ് വിളിച്ചോണ്ട് പോയത്. ബോട്ട് വന്ന് കയറുകയാണ്, നമുക്ക് നോക്കാം എന്താണ് അതിലെന്ന്. ഇവിടെ കടലിൽ നിന്ന് ഇച്ചിരി ഉള്ളിലോട്ടുള്ള കയറിയുള്ള ഭാഗമായതുകൊണ്ട് ഇവിടെ തിരകളൊന്നുമില്ല, ഇതിനപ്പുറത്തേ ഉള്ളു തിരകൾ. അവിടെ ബോട്ടിലേക്ക് പോവുകയാണ് അവർ. രണ്ടുപേർക്ക് അടുത്തത് തെള്ളിക്കൂട്ട് പോകുന്നു. ഇടയ്ക്ക് ഉണ്ടാകുന്ന കടൽക്ഷോഭമൊക്കെ ഇവർക്ക് ഇവരുടെ ജീവിതത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാഴ്ചകൾ നമ്മൾ കാണുന്നതാണ്. രണ്ടും കൽപ്പിച്ചുള്ള ഒരു യാത്രയാണ് ഈ കടലിലെ പനി എന്ന് പറയുന്നത്. ഏത് സമയവും കടൽക്ഷോഭവും മഴയും ഒക്കെ ഉണ്ടാകാം. രണ്ട് കൊക്കുകളൊക്കെ വന്നിട്ടുണ്ട്, കൊക്കുകൾ മീൻ തിന്നാൻ വരുന്നത്. ഇവിടുത്തെ എങ്ങനെയാ ലേലത്തിൻ്റെ രീതി? എങ്ങനെയാണ് ലേലത്തിൻ്റെ രീതി എന്ന് പറയുന്നത്? 10% കുറവ് മൊത്തത്തിൽ വിളിക്കുകയാണെങ്കിൽ 10% കുറവ്. 10% കുറവ് വരും. വിളിക്കുന്ന അമൗണ്ടിന്റെ 10% കുറച്ചു കൊടുക്കും. നമുക്ക് ലേലം വിളിച്ചെടുക്കുന്നവർക്ക് 10% കുറച്ചു കൊടുക്കും. അതാണ് രീതി. സൊസൈറ്റി ഒന്നുമല്ല, ഓരോ വ്യക്തികളാണ്, ഓരോ വ്യക്തികളാണ്. പിന്നെന്ന് പറയുന്നത് എന്ന് പറയാ, കിലോയ്ക്ക് വിളിക്കുകയാണെങ്കിൽ പെർ കിലോയ്ക്ക് ഇത്ര റേറ്റ് വിളിക്കുകയാണെങ്കിൽ 10 രൂപ അതിൻ്റെ കുറയും. 1 കിലോ 1 കിലോ, അതായത് 100 രൂപ വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ 90 രൂപ കൊടുത്താൽ മതി. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ. കൂടുതലും നമ്മൾ തൂക്കത്തിലായിരിക്കും കൊടുക്കുന്നത്. വളരെ റയർ കേസിൽ മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ വിളിക്കും. അത് ഗവൺമെന്റിന്റെ ഒരു പോളിസിയുടെ ഭാഗമായിട്ടാണ് തൂക്കം വിളിക്കുന്നത്. അതെ, സർക്കാർ ഈ അടുത്ത കോവിഡിന് ശേഷം നിയന്ത്രണം കൊണ്ടുവന്നതാണ്. മത്സ്യം തൂക്കത്തിലേ കൊടുക്കാവുള്ളൂ. സർക്കാരിന്റെ നിയമം അതാണ്. ഇന്നലെ കേന്ദ്ര സംഘം വന്നായിരുന്നു. എല്ലാ ഇതിന്റെ കണക്കും കാര്യങ്ങളൊക്കെ എടുത്തോണ്ട് പോയിരിക്കുകയാണ്. അതിന്റെ താമസിക്കാതിന്റെ എല്ലാം പണിയെല്ലാം നടക്കാനുള്ള ഈ ഒരു കൊട്ട മീനാണ്. ഇതിലെ 10% ഇവർ എടുക്കും. അതാണ് ഇവിടുത്തെ കച്ചവടത്തിന്റെ രീതികള്. മീനും
ഇരുന്നൂറ് രൂപ കുറയും. രാവിലെ നല്ല തിരക്കാണ് ഇവിടെ, മഴയൊന്നുമില്ല. അവിടെ കൊട്ടയൊക്കെ കൊണ്ടുപോകുന്നു, ഭയങ്കര ആവേശമാണ്. ഇവിടെ ഹാർബർ വികസനം ഇപ്പൊ തുടങ്ങാൻ പോവുകയാണ്. ഉള്ള കൊട്ടകളൊക്കെയാണ് ഇത്, ഇത്ര കൊട്ടകളാണ് കത്തി വെച്ചേക്കുകയാണ്. കൊട്ടകൾ ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ടാണ്, ഇതെല്ലാം കൊട്ടകൾ വെച്ചേക്കുകയാണ്. ഇവിടെ ബോട്ടൊക്കെ, ചെറിയ ബോട്ടുകൾ അടുക്കത്തുള്ളൂ, ഇനിയും വലിയ ബോട്ടുകൾ അടുക്കുന്നതിന് വേണ്ടിയുള്ള ഹാർബറിൻ്റെ വികസനമാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയിൽ കൊണ്ടുവരുന്നത്. വളരെ രസമുള്ള കാഴ്ചകളാണ് രാവിലെ. എന്നാലും നമ്മൾ ചില ഹാർബറിലൊക്കെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ചിലർക്കൊന്നും ഇതെടുക്കുന്ന പോലും ഇഷ്ടപ്പെടത്തില്ല, അങ്ങനെയൊക്കെയുള്ള എതിർപ്പുകളൊക്കെ വരും. പക്ഷെ ഇവിടെ നല്ല സഹകരണമായിരുന്നു. ബോട്ടിൽ നിന്ന് വന്ന മത്സ്യങ്ങൾ കരയിലേക്ക് കൊണ്ടുവരുന്നൊരു കാഴ്ചയാണ്. ഇവർക്ക് ഈ കൊണ്ടുപോകുന്നതിനും എടുക്കുന്നതിനും എല്ലാം ഒരു ഒരു കൊട്ടയ്ക്ക് ഇത്ര രൂപ എന്നുള്ള കണക്കിലാണ്. ചേട്ടാ, ഇതൊക്കെ എപ്പോൾ പോകുന്ന ബോട്ടുകളാ? ഉൾക്കടലിൽ പോകുന്നതല്ല അല്ലേ? അല്ല, ആ ചെറിയ ബോട്ടുകളൊക്കെ പോകുന്നതാണ്. കണ്ട അവര് മത്സ്യം കൊണ്ടുവരുന്നത്, എനിക്കൊന്നും മത്തി മത്തിയാന്ന് തോന്നുന്നു ഇന്ന് കൂടുതൽ. മത്തി അല്ലേ? മത്തി, വാള, വറ്റ, ഇതൊക്കെയാണ് ഇന്ന് ഇവിടുത്തെ മീന്. അയില മത്തിയൊക്കെയാണ് ഇന്നല്ലേ ഇവിടെ ഇവിടുത്തെ മത്തിയൊക്കെയാണ് ഇവിടെ. ഇതുകൊണ്ട് കൈമാറുക. മത്സ്യം വേണ്ട, വള്ളം ഇങ്ങനെ ചരിച്ച് എളുപ്പത്തിന് മത്സ്യം എടുക്കാൻ വേണ്ടിയിട്ട് വള്ളം ഇങ്ങനെ ചരിച്ചിട്ടേക്കാണ്. അതിൽ മൊത്തം മത്തിയാണിന്ന് ചേട്ടൻ കൊണ്ടുവരുന്നൊക്കെ. കാണുന്ന ബിൽഡിങ്ങിലാണ് കാലി വള്ളം ബോട്ടുകളൊക്കെ, ചെറിയ ബോട്ടുകളൊക്കെ ഇവിടെ വരത്തുള്ളൂ. ഇതിൻ്റെ ഹാർബർ വേസ്റ്റ് ചെയ്യുമ്പോൾ വലിയ ബോട്ടുകളൊക്കെ ഇവിടെ വരും. കപ്പകൾ മനിയും ബോട്ടുകളൊക്കെ വരാനുണ്ട്. അതിന് മത്സ്യം കൊണ്ടുപോകാനുള്ള ഇതാണ്. കണ്ട ചേട്ടൻ്റെ ഒരു സ്നേഹം കണ്ട. ഇവിടുത്തെ സ്ഥിരം പട്ടിക്കുഞ്ഞുങ്ങളാന്ന് തോന്നില്ലേ? സ്ഥിരം വരാനുള്ളതാണത്. പട്ടിക്ക് ചേട്ടൻ കണ്ടോ, അവൻ മീനിൻ്റെ തലയൊക്കെ തിന്നു വായിക്കാൻ പറ്റുമല്ലോ. എത്ര പേരുടെ ജീവിത മാർഗമാണ് ഈ കടലും കടൽ കാഴ്ചകളും ഒക്കെ അല്ലേ? നമ്മളൊന്ന് ആലോചിച്ച് ചോദിക്കും. അതെ, കിട്ടിയില്ല എല്ലാം ഒരു ചെലവൊക്കെ ഭയങ്കരമാണ്. ചെലവനുസരിച്ച് വില കുറവാ. അത് ഈ മത്സ്യം സുലഭമായോണ്ടാണോ? അതുകൊണ്ടാണോ? ഡിമ്മാണല്ലേ. ഹരിപ്പാടുകാരൊക്കെ ഇവിടെ കൂടുതൽ വരുന്നത്. ഭയങ്കര ബഹളമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ശരിക്കും വോയിസ് കിട്ടുമോ എന്നറിയത്തില്ല. ലേലത്തിന്റെ തിരക്കുകളാണ്. ഇനിയും വള്ളങ്ങളൊക്കെ വന്നോണ്ടിരിക്കുകയാണ്. അതിന്റെ തിരക്കുകളാണിത്. Thank you.
തെക്ക് ഭാഗത്തൊക്കെ ഈ വണ്ടികൾ വന്ന് പാർക്ക് ചെയ്തേക്കാണ്. ഇതിനടുത്ത് തന്നെ ഐസ് പ്ലാന്റ് ഉണ്ട്. അവിടെ നിന്ന് ഐസും ഒക്കെ കയറ്റി അവർ മീൻ വാങ്ങിച്ച് വിവിധ സ്ഥലങ്ങളിലേക്ക് പോകുന്ന വണ്ടികളാണ് ഇവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. ഫിഷറീസ് സ്റ്റേഷൻ ഇതിൻ്റെ തെക്ക് ഭാഗത്തുണ്ട്. ഇതിൻ്റെ അപ്പുറത്താണ് തീരദേശ പോലീസ് സ്റ്റേഷനും ഇതിൻ്റെ സമീപത്ത് തന്നെ ഉണ്ട്. അതായത് ഈ കടലിലൊക്കെ എന്തെങ്കിലും അപകടങ്ങളൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ എന്തെങ്കിലും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് തീരദേശ പോലീസ് ഇവിടെ, അതുപോലെ തന്നെ ട്രോളിംഗ് സമയത്ത് ബോട്ട് ഇവിടെ വന്ന് മീൻ പിടിക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ നോക്കുന്ന കാര്യങ്ങൾക്കാണ് തീരദേശ പോലീസ്. മത്തിയാണ് കൂടുതലും, മത്തി അയില ഒക്കെയാണ് കൂടുതലും, മത്തിയാണ് വന്നിട്ടുള്ളത്. രാവിലെ ഭയങ്കര തിരക്കാണ് ഇവിടെ. ആ വരുന്ന കൊട്ടയ്ക്കാണ് 19 പറഞ്ഞത്. നീ വരുന്നതിന് മുമ്പ് തന്നെ ലേലം തുടങ്ങി. അവിടെ 19,900 രൂപ ഒരു വട്ടം മീൻ. ഈ കൊട്ടയ്ക്കാണ് 19 രൂപ പറഞ്ഞത്. മൊത്തം മീനാണെങ്കിൽ ഒരു 40 കിലോ വരും. 40 കിലോ. അപ്പം ഈ 19,900 രൂപയ്ക്കാണ് ഇവര് കൊട്ട മീൻ വാങ്ങിക്കുന്നത്. പിന്നെ അതിനകത്ത് ഇവർക്ക് ഒരു എത്ര രൂപ ലാഭം കാണും ഒരു വട്ട? സാധാരണ ഒരാൾ ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞ ഇതിനിപ്പോ 70 രൂപ വില ഇവിടെ വീഴും. ചോർക്ക് കാശ്, ഒതുക്ക് കാശ്, പിന്നെ അട്ടിക്കാശ് ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ 70 രൂപ മേളിൽ ഇവിടെ വില വീഴും. ചിലപ്പോൾ ഇവർ 100 രൂപയ്ക്കായിരിക്കും വിറ്റുന്നത്, അവർക്ക് അത്രേ ഉള്ളൂ. അതല്ല വലിയ വലിയ ലാഭമൊന്നുമില്ല, അത്രേ ഉള്ളൂ. 1 കിലോ മത്തി എന്ന് പറഞ്ഞാൽ കൃത്യം 1 കിലോ അല്ലല്ലോ കൊടുക്കുന്നത്. ആ അതെ, നമ്മൾ 100 രൂപയിലും കൂടുതൽ തൂക്കത്തിൽ കൊടുക്കും. 1 കിലോ ഒരു കൂട്ട മീൻ കൊണ്ടുപോയാൽ ഒരു 500 രൂപയൊക്കെ. അതേ ഉള്ളൂ, ഒരു കൂട്ടം മീൻ കൊണ്ടുപോയി അത്രേ ഉള്ളൂ, സാധാരണക്കാർ ജീവിക്കാവുന്ന രീതിയേ ഉള്ളൂ. ഹാർബറിന്റെ വിവിധ കാഴ്ചകളാണ്. ഒരു സൈഡിൽ വള്ളങ്ങൾ വരുന്നു, ഒരു സൈഡിൽ മീൻ മാറ്റുന്നു, ഒരു സൈഡിൽ ലേലം, അങ്ങനെ വിവിധ കാഴ്ചകളാണ്. ഇനിയും ഇങ്ങനെ വള്ളങ്ങൾ ഈ കടവിലേക്ക് ഇവിടെ തിരയുന്നില്ല. അതായത് ആ മതിലിന് ഒരു പിന്നെ കടലിൻ്റെ തീരത്ത് നിന്ന് ഉള്ളിലോട്ട് കയറിയ പ്രദേശമാണ്. ബോട്ടുകൾ വന്ന് ഇവിടെ കിടക്കും. ഇവിടെ ഒരു ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. ഈ വള്ളങ്ങൾ വന്ന് ഈ മീനൊക്കെ കരയിലേക്ക് കയറ്റുമ്പോൾ, കൊട്ടയിലേക്ക് കയറ്റുമ്പോൾ കുറച്ച് മീനൊക്കെ താഴെ വീഴും. ആ മീനൊക്കെ അതെ താഴെ വീഴുന്ന എടുക്കുന്ന ഒരു ചേട്ടനാണ്. അവർക്ക് വേണ്ട വീട്ടിലേക്കുള്ള മീനൊക്കെ അതെ എടുത്തുകൊണ്ട് പോകും. അതോ ഒരു ചെറിയ മീനൊക്കെ ഒരു കവർ കൊണ്ട് വന്ന് താഴെ വീഴുന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. ഈ താഴെ വീഴുന്ന മീനൊക്കെ പെറുക്കിയെടുക്കും, താഴെ വീഴുന്ന മീനൊക്കെ പെറുക്കിയെടുക്കും, അത് അവർക്കുള്ളതാണ്. 300 തരാം 400 തരാം 400 തരാം 500 തരാം 500 തരാം 500 തരാം 500 തരാം 600 തരാം 500 തരാം 600 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 തരാം
ആറര ആറര 650 650 650 650 700 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 ആ ഭാഗത്താണ് ഹോൾസെയിലൊക്കെ വിൽക്കുന്നത്. ഇവിടെ ഈ ചെറിയ പെരുങ്ങിക്കൊണ്ടുവരുന്ന മീനും മറ്റ് ചെറിയ കച്ചവടക്കാരുടെ ചെറിയ മീനുകളൊക്കെ ഈ ഭാഗത്ത് ാണ് വിൽക്കുന്നത്. ഇവിടെ ഇന്ന് വാളയും അയിലയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം വെളിയിലോട്ട് പോകുന്നതാണ്. പക്ഷെ സാധാരണക്കാർക്ക് ഇന്ന് ഇവിടെ മത്തിയൊക്കെ ഉള്ളു, ചെറിയ മത്തിയൊക്കെയാണ് ഇവിടെ ഉള്ള വിൽപ്പന. ഇതുപോലെയുള്ള ഹാർബറിലൂടെയുള്ള യാത്ര തുടരും. അടുത്ത ഒരു വ്ലോഗ് കാണും വരെ ബൈ ബൈ.